ഈ ഗംഭീർ റോഡിലാണ് ഈ ആനകൾ ക്രോസ് ചെയ്യുന്നത്. ഊരാമ്പാറ ഭാഗത്ത് വനപാലകര് ഈ രണ്ട് ഭാഗത്തായിട്ട് നിന്നിട്ട് ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ ഈ ആനകളെ മാറ്റാൻ അവരൊരു സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. രണ്ട് സൈഡിലുമായിട്ട് ഒരു 6 മണിക്ക് 7 മണിക്ക് ഇടയ്ക്കായിട്ടാണ് ആന കടന്നു വരുന്നത്. ഈ സമയം അവർ റോഡ് ബ്ലോക്ക് ചെയ്ത് ആനയ്ക്ക് സുഗമമായി കടന്നു പോകത്തക്ക രീതിയിൽ ആനകളെ കടന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ആദ്യം ഒരു ഒറ്റകൊമ്പൻ ഇറങ്ങി. അതിനുശേഷം ഏതാണ്ട് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് ഈ ഒറ്റക്കൊമ്പൻ വീണ്ടും കാട്ടിലേക്ക് പോയി അതിന് സമാനമായിട്ടുള്ള മറ്റൊരു കൊമ്പനുമായിട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത്. അത് ഏതാണ്ട് ഒരു മാസക്കാലമായിട്ട് ഇങ്ങനെ ജനവാസ മേഖലയിൽ ഇങ്ങനെ ഇറങ്ങി പിന്നെ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ട്. നവംബർ മുതൽ ഡിസംബർ ലാസ്റ്റ് വരെയും അതുണ്ടാവും. ഇതിൻ്റെ ഇതുണ്ടാവും. വനപാല അവർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു അവർക്ക് ചെയ്യാൻ പറ്റുന്ന പരിധി വരെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിർഭയനമില്ല. ആന എത്ര ഓടിച്ചു വന്നാലും രാത്രി ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കും. മനുഷ്യർക്കോ വളർത്തുമൃഗങ്ങൾക്കോ ശല്യമില്ല എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്താൽ പോകുന്നത്. കൃഷികളൊക്കെ ഇതുകൊണ്ട് നമ്മളടുത്ത് ഒരാൾ ലക്ഷങ്ങൾ മുടക്കി കൃഷി ചെയ്തിട്ട് ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല. അത് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. വേലി ഉൾപ്പെടെ ഫെൻസിങ് ഉൾപ്പെടെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. നമ്മുടെ ആയാലും റബ്ബർ തോട്ടത്തിൽ കുറേ റബ്ബറുകൾ ഒടിച്ചു. പകലൊക്കെ രാത്രി ഞങ്ങളൊക്കെ നേരം വെളുക്കും പശുവിനെയൊക്കെ വളർന്നു. പക്ഷേ വെളുപ്പിനെയൊക്കെ ഇറങ്ങാൻ പേടിയാണ്. ഇപ്പം വളർത്തുമൃഗങ്ങളെ പോലെ തന്നെ വീടിൻ്റെ സമീപം എല്ലാ ദിവസവും എത്തും. എല്ലാ ദിവസവും എത്തും. എല്ലാ ദിവസവും ഇതിലേക്ക് പോകുന്ന ഇപ്പം നിങ്ങളെന്നെ കണ്ടല്ലോ. ഇതിലിറങ്ങി കൂളായിട്ട് ഇറങ്ങിപ്പോൾ രാത്രി ഒരു വൈകിട്ടൊരു ചിലപ്പോഴൊക്കെ 6 ആകുമ്പോൾ ഇറങ്ങി വരും. നേരം വെട്ടം വീഴും പോകുന്നതിന് മുമ്പ് ഇറങ്ങി വരും. ചില അല്ലെങ്കിൽ വനവാല ഉണ്ടെങ്കിൽ നേരം രാത്രി ആയി കഴിഞ്ഞാൽ എതിലേക്ക് കയറുന്ന പോലും ഇപ്പോൾ അറിയത്തില്ല. ഏത് വഴിക്കൂടെയാണ് ഇപ്പോൾ ആന കയറി പോകുന്നറിയത്തില്ല.